ഹായ് ഗേയ്സ്, ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോസാണിത്. ഫിഞ്ചസിൻ്റെ കൂടാണ് നിങ്ങൾ കാണുന്നത്. മുട്ട വിരിഞ്ഞത് കാണാം. ഏഴ് മുട്ടകളുണ്ട്. ഏഴ് മുട്ടയിൽ ഒന്ന് വിരിഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തേത് വിരിയ നിൽക്കുന്നു. ആ വീഡിയോസ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇല്ല രണ്ടെണ്ണം വിരിഞ്ഞിട്ടുണ്ട്, മൂന്നാമത്തെ വിരിയ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു വീഡിയോസ് ഇങ്ങനെ സെക്കൻഡ് വീഡിയോസിൽ വിരിഞ്ഞതും കൂടൊക്കെ നമുക്ക് കാണിക്കാം. ഇതൊരു കൂടാണ്. ഓക്കെ, ഇതാണൊരു കൂട്. ഈ രണ്ടാമത്തെ കൂട്ടിൽ നമുക്ക് നോക്കി നോക്കാം. ഇതിൽ മുട്ട കിടക്കുന്നത് കാണാം. ഇതിൽ വിരിഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ശരിക്കും ക്ലിയർ ആയിട്ട് കാണൂല, കാണാൻ പറ്റും. നമുക്ക് നോക്കാം. ഇല്ല, ഈ കൂട്ടിൽ വിരിഞ്ഞിട്ടില്ല. ഈ കൂട്ടിൽ മുട്ടയില്ല. ഈ കൂട്ടിലുണ്ടോ നോക്കാം നമുക്ക്. ജസ്റ്റ് ഈ കൂട്ടിൽ, യാ ഈ കൂട്ടിലുണ്ട് മുട്ട. ഓക്കെ, ഇനി അടുത്ത കൂട്, അടുത്ത കൂട്ടിൽ നമുക്ക് നോക്കി നോക്കാം. ഞാൻ അടുത്ത കൂട്, ഈ കൂട്ടിലുണ്ട് രണ്ട് മുട്ട. ഓക്കെ, ഇനി അടുത്ത കൂട്ടിലോട്ട് കൊണ്ടു. അടുത്ത കൂട്ടിലിതാ, അടുത്ത കൂട്ടിൽ വിരിഞ്ഞതാ, കുട്ടികളുണ്ട്. ഇതാണ് കുഞ്ഞുങ്ങൾ. ഓക്കെ, എല്ലാവരും കാണുക, മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്. തൂവലൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. ഒരു രണ്ടാഴ്ച, രണ്ടാഴ്ച കൊണ്ട് ഇവരൊക്കെ പുറത്തിറങ്ങും. രണ്ടാഴ്ച കൊണ്ട് പുറത്തിറങ്ങും മൂന്ന് കുഞ്ഞുങ്ങൾ. വിരിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. ഇത് കോളനി കേജ് ആയതുകൊണ്ടാണ്. ചിലവർ നാലും അഞ്ചും ആറ് മുട്ടയൊക്കെ ഇടും. അങ്ങനെ ഇവർക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവുള്ള വീടുകളായതുകൊണ്ട് തന്നെ നമ്മളിവരെ ലൈറ്റ് ഇട്ടിട്ട്, ഇങ്ങനെ ലൈറ്റ് ഇട്ട് കൊടുക്കണം. കൂടിൻ്റെ മുകളിൽ ലൈറ്റ് ഇട്ട് കൊടുക്കണം. അത് ഇങ്ങനെ ലൈറ്റിൻ്റെ ചുവട്ടിൽ ചെന്നിങ്ങനെ കുത്തിരിക്കും. തണുപ്പ് കാലാകുമ്പോൾ, ചൂട് കാലാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, തണുപ്പ് കാലാകുമ്പോൾ നിർബന്ധമാണത്. വീടുകളെ നല്ല രീതിയിൽ കെയർ ചെയ്യണത് നല്ലതാണ്. പിന്നെ ഇതാ ഇവിടെയൊക്കെ കൂടുകളുണ്ട്. അടുത്ത വീഡിയോസിൽ ഞാൻ ഈ കൂടുകളൊക്കെ കാണിച്ചു തരാം. ഈ കൂടുതൽ മുട്ട എടുക്കണോ വിരിഞ്ഞിക്കണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതെവിടെയൊക്കെ കൂടുകളുണ്ട്. ഓക്കെ, പത്ത് പത്ത് ജോഡിയോളുണ്ട് ഇതിൽ ഫിഞ്ചസ്. അപ്പോൾ അവർ ഇപ്പോൾ ഈ വിരിഞ്ഞിട്ടുള്ളത് ഒന്ന് ഈ കൂട്ടിലാണ്. ഇവരാണൊന്ന് വിരിഞ്ഞ് സെറ്റായിട്ടുള്ളത്. ഒന്നും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഈ വീഡിയോസും ഇതെല്ലാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണമെന്ന് അമർത്തുക. ഫസ്റ്റായിട്ട് തന്നെ അത് പറയണത്. അപ്പോൾ ഉപകാരം ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നമ്മൾ എല്ലാ സംശയങ്ങളും തീർത്ത്, ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ സംശയം തീർത്ത് ഉത്തരം തരുന്നതാണ്. നമുക്കറിയണ ലെവലിൽ നമ്മൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നാളെ ബാക്കിയുള്ള കൂടുകളിൽ അടുത്ത വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം.